എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ള കടലക്കറിയാണ്. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലയാണ്. ഇത് തലേദിവസമേ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 4 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് സവാള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണോളം നമ്മുടെ വലിയ ജീരകം, അതായത് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ 1 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ആ തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലകളും എല്ലാം ഒന്ന് കടലയിലേക്ക് പിടിക്കുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പെടുത്ത് അടച്ച് ഇതൊരു 5 വിസിൽ കേൾക്കുന്നതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പം ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.